വീണ്ടും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒരു അടിപൊളി വെറൈറ്റി സുഗിയനായിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് ഒരു വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ചേർത്ത് അതെങ്ങനെയാ കൊറേ പേര് ഉണ്ടാക്കിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങള് ഉണ്ടാക്കിട്ടില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, മനസ്സിലാവണം. അപ്പോ ചെറുപയറോടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അര കിലോ ചെറുപയർ വേവിച്ചിട്ടുണ്ട്, ഒരു മീഡിയം വേവില് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു ചെറിയ കപ്പ് അവിയലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈദ കുറച്ച് അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങയുടെ നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളികേരമൊക്കെ എന്തോരം വേണമെങ്കിലും ഇഷ്ടംപോലെ ചേർക്കാം. വെറൈറ്റി ആയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ചേർക്കുന്നുണ്ട്. നെയ്യ് എടുത്തിട്ടുണ്ട്, പിന്നെ എള്ള, വെള്ള, പിന്നെ മഞ്ഞൾപ്പൊടി, ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഏലക്ക പൊടിച്ചത്, ജീരകം പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടംമാതിരി ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര പാനി എടുത്തിട്ടുണ്ട്, അതൊരുവിധം കട്ടിയിൽ എടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ശർക്കര നുരുക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതേമാതിരി ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നൊന്ന് ഫ്രൈ ചെയ്യണം. മെയിനായിട്ടാണ് നമ്മൾ നെയ്യ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അവിടെ അതിലേക്ക് നമുക്ക് അതിന് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് എള്ളും കൂടിയും ചേർത്ത് കൊടുക്കാം. എള്ളൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എള്ളൊക്കെ ചേർക്കുമ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ചേർക്കാം, അല്ലെങ്കിൽ വൈറ്റ് ആയാലും കുഴപ്പമില്ലേ. എള്ളൊക്കെ ഒരു ഇഷ്ടമായി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടാന്ന് വയ്ക്കാം. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ. അപ്പോൾ സുഗിയനെ തിരി കൂടെ ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. പിന്നെ ടേസ്റ്റും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. സുഗിയൻ നിലയിൽ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കുക. ഒരു ഗോൾഡൻ, അധികം ഗോൾഡൻ അല്ല, പെട്ടെന്ന് കരിയും. അതുകൊണ്ട് തന്നെ ഒരു ചെറുതായിട്ടൊന്നൊരു ഗോൾഡൻ നിറവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അല്ലാതെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ചെറുപയറില്ലേ, അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച അവിൽ ഇട്ട് കൊടുക്കാം. അവിലൊക്കെ ഇത്തിരി കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ജീരകം കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഇവിടെ ഏലക്കപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു കയ്യിൽ വെച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കുറച്ച് നാളികേരം കൂടി നമ്മൾ കാലത്തെ കാണിച്ചില്ലേ, അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചാൽ നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊരു ബോൾസുകളായി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം നന്നായി ഉടച്ച് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യാം കണ്ട, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ബോൾസുകളാക്കുമ്പോൾ നമുക്ക് ബോളായി വരുള്ളൂ, അല്ലെങ്കിൽ ഈ ബോളുകളാവില്ല, ബോളാവണ്ടേ. അപ്പോൾ എങ്ങാനും ഇത് ലൂസാണ്, നമുക്ക് കുറച്ച് എന്താ നാളികേരം ചേർക്കേ, അല്ലെങ്കിൽ നമ്മൾ ഈ ചെറുപയറൊന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് കുറച്ചെടുത്ത് അരച്ചിട്ടായാലും ചേർക്കാൻ മതി. പെട്ടെന്ന് ഇങ്ങനെ ബോൾസുകളായി കിട്ടും കേട്ടോ. കണ്ടോ, അപ്പോൾ ഞങ്ങൾ കുഞ്ഞ് ബോൾസുകളാക്കുന്നു കേട്ടോ. അപ്പോൾ ഇതല്ലാതെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ബോൾസുകളാക്കി വെച്ചു. അപ്പോൾ നമുക്ക് അതിനുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് മൈദ എത്തിക്കണം കേട്ടോ. മൈദയിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഫുഡ് കളർ ചേർക്കണം, നമുക്ക് ഫുഡ് കളർ ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ചിലവർക്കാറ കട്ടിയിൽ വേണം, അല്ലെങ്കിൽ കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിലാക്കാം, അല്ലെങ്കിൽ കുറച്ച് ലൂസിൽ എന്ന രീതിയിലും ആക്കാം. അപ്പോൾ നമുക്ക് നന്നായി ഇതൊന്ന് ഒരു സ്പൂൺ വെച്ച് കട്ടയും തരികളൊന്നും ഇല്ലാണ്ട് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സുഗിയന ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ഒഴിക്കുന്നവർക്ക് ഓയിൽ ഒഴിക്കാം, വെളിച്ചെണ്ണ വയ്ക്കുന്നവർക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടംമാതിരി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ഉരുട്ടി വെച്ച മറ്റേ ചെറുപയറിൻ്റെ ബോൾസുകളിൽ ഒന്നുകൂടി നമുക്കിങ്ങനെ കൈ വെച്ച് ഉരുട്ടിയിട്ട് നമുക്ക് ഈ മാവിൽ മുക്കി ഇതിലേ തിളച്ച് വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ ഇതുപോലെ നന്നായി ഒന്ന് നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ അധികം തീ കൂട്ടിയിടേണ്ട ആവശ്യമില്ല, തീ കുറച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മറിച്ചിട്ട് എടുക്കാവുന്നതാണ്. അല്ലാതും നമുക്കിതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ്.
പിന്നെ ചെറുപയറൊക്കെ മുമ്പേ കുക്ക് ചെയ്താണല്ലോ, അതുകൊണ്ട് പിന്നെ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ തീരെ കുഞ്ഞിതാക്കി ഉണ്ടാക്കിയിങ്ങനെ കുട്ടികൾക്കൊക്കെ വലിയതാകുമ്പോൾ വലിയ ഇഷ്ടപ്പെടുന്നല്ലേ, കുഞ്ഞിതാകുമ്പോൾ എന്താകുമോ എന്ന് വിചാരിച്ച് കഴിക്കല്ലോ. ആ അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരാട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തേക്കാണ് വറുത്ത് കോരുന്നത്. അപ്പോൾ പെട്ടെന്ന് എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വറുത്ത് പോരുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ട് കൂടുതൽ എണ്ണ ഒഴിച്ച് വേണമെങ്കിൽ നമുക്ക് മൊത്തം കവർ രീതിയിലും ചെയ്യാം. പക്ഷേ എന്തിനാ അത്ര എണ്ണ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് എണ്ണയിലിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള ബോൾസുകളും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സുഖിയനൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കണ്ട, ചെറിയ ബോൾസുകളായിട്ട് വന്നിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. ചെറിയ ബോളുകള് വലുതലുണ്ടാക്കാം പൂവാണ്ട. കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു. റേഷൻ കാർഡിൽ നിന്നൊക്കെ കിട്ടുന്നതല്ലേ, കിറ്റിലൊക്കെ കിട്ടുന്ന ചെറുപയർ ചെറുപയറൊക്കെ ഇഷ്ടമാരി ഉണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർക്കണ്ടേ. പിന്നെ നമുക്ക് മൈദ മാത്രം ഒന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. അതെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പൊ വീണ്ടും ഒരു വീഡിയോ കാണുന്നേരം ബൈ.